hello everyone welcome to bosco campus vision i am lakshmi vrs assistant professor department of commerce don bosco college Kottayam. this is the 79th lecture on strategic cost and management accounting this lecture is based on business analysis embedded in enterprise performance management which is the 6th module in the subject strategic cost and management accounting for semester 3 students of mcom in previous lecture, we were discussing about techniques for business analysis, and in this lecture, we are going to continue with the same topic that is techniques for business analysis. Current lecture we operational analysis and methodology of operational analysis are discussed. And in this lecture, we are going to discuss about objectives of operational analysis and scope of operational analysis in cost management. What are the objectives of operational analysis? First one is ഓപ്പറേഷണൽ അനാലിസിസ് ഓർ റിസർച്ച് എയിംസ് ടു അസർട്ടെയിൻ ഇഫ് ഓപ്പറേഷൻസ് ആർ അലൈൻഡ് വിത്ത് സ്ട്രാറ്റജീസ് അതായത് ഓപ്പറേഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് എയിം ചെയ്യുന്നത് സ്ട്രാറ്റജീസുമായിട്ട് ഓപ്പറേഷൻസ് അലൈൻഡ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുക എന്ന പ്രോസസ്സിലേക്കാണ് അതായത് ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിയുമായിട്ട് ഓർഗനൈസേഷൻസിൻ്റെ ഓപ്പറേഷൻസ് അലൈൻഡ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുക സെക്കൻഡ് വണ്ണേഴ്സ് ഇറ്റ് വാലിഡേറ്റ്സ് വെദർ ദ ഫിനാൻഷ്യൽ ആൻഡ് റിസോഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഗിവിങ് ദ ഡിസൈഡ് ഔട്ട് പുട്ട് അതായത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഡിസൈഡ് ഔട്ട്പുട്ട് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്നു തേർഡ് വണ്ണേഴ്സ് ഇറ്റ് ഈസ് ടു ഹെൽപ് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടീംസ് എൻഷ്യൂർ ദാറ്റ് ദി എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് പ്രോഡക്റ്റ് പ്രൈസസ് സെയിൽസ് മിക്സ് ടെക്നോളജി എക്സെട്രാ ആർ ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് പ്രോഡക്റ്റ് പ്രൈസസ് സെയിൽസ് മിക്സ് ടെക്നോളജി ഇതെല്ലാം ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ആണോ എന്നത് എൻഷുർ ചെയ്യുന്നതിന് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടീംസിനെ ഹെൽപ്പ് ചെയ്യുന്നു ഫോർത്ത് വൺസ് ദ ഗോൾ ഓഫ് ഓപ്പറേഷണൽ അനാലിസിസ് ഈസ് ടു ഗൈഡ് മാനേജ്മെൻറ്റ് ഇഫ് എനി മോഡിഫിക്കേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് ഇൻ ഓപ്പറേഷൻസ് ആൻഡ് റിസോഴ്സസ് ഓർഗനൈസേഷൻസിൻ്റെ ഓപ്പറേഷൻസിലോ റിസോഴ്സസിലോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻസോ മോഡിഫിക്കേഷനോ റിക്വയർഡ് ആണ് എങ്കിൽ ആ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നതിലോ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുന്നതിലോ മാനേജ്മെന്റിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷണൽ അനാലിസിസിന്റെ ഗോൾ ഫിഫ്ത് വണ്ണേഴ്സ് ഇറ്റ് ഈസ് ടു എൻഷർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് വർക്കിംഗ് ഇൻ മോസ്റ്റ് കോസ്റ്റ് എഫിഷ്യൻറ്റ് വേ അതായത് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് മോസ്റ്റ് കോസ്റ്റ് എഫിഷ്യൻറ്റ് വേയിലാണ് എന്ന് ഉറപ്പുവരുത്തുന്നു ഇത്രയുമാണ് ഓപ്പറേഷണൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷണൽ അനാലിസിസ് ഇൻ കോസ്റ്റ് മാനേജ്മെന്റ് കോസ്റ്റ് മാനേജ്മെൻറ്റില് ഓപ്പറേഷണൽ അനാലിസിൻ്റെ സ്കോപ്പ് എന്താണ് മാനേജർ ഹാസ് ടു ടേക്ക് ഡിസിഷൻസ് അണ്ടർ വേരി സിറ്റുവേഷൻസ് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേരിംഗ് സിറ്റുവേഷൻസിൽ അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലാണ് ഡിസിഷൻസ് എടുക്കേണ്ടത് ദ ഒബ്ജക്റ്റീവ് ഇസ് ടു ചൂസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ ദ ഗിവൺ സർക്കംസ്റ്റാൻസസ് ഇൻ അറ്റൈനിങ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഈ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഗിവൺ സർക്കംസ്റ്റാൻസില് ഓർഗനൈസേഷണൽ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിനായി മോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് വെൻ ഫേസ് ഡേ പ്രോബ്ലം എ ചോയ്സ് ഓഫ് സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് ടു ബി ചൂസൺ ഫ്രം ദ സെറ്റ് ഓഫ് പോസിബിൾ ആക്ഷൻസ് അതായത് ഓർഗനൈസേഷൻ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് സെറ്റ് ഓഫ് പോസിബിൾ ആക്ഷൻസ് പ്രസൻ്റ് ആയിരിക്കും ആൻഡ് ഈ സെറ്റ് ഓഫ് പോസിബിൾ ആക്ഷനിൽ നിന്നും ഒരു സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യണം ഓപ്പറേഷണൽ റിസർച്ച് യൂസസ് ഓൾ സ്യൂട്ടബിൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് അവൈലബിൾ ഓപ്പറേഷണൽ റിസർച്ചിൽ ഈ പറഞ്ഞ സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യുന്നതിനായിട്ട് സർട്ടൺ ടൂൾസും ടെക്നിക്സും അവൈലബിൾ ആണ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഉണ്ട് ടെക്നിക്സുമുണ്ട് സമാഅർ ടൂൾസും ഉണ്ട് അതാണ് ഇനി പറയുന്നത് മോസ്റ്റ് ഫ്രീക്വൻ്റ് യൂസ്ഡ് ടെക്നിക്സ് ആർ ലീനിയർ പ്രോഗ്രാമിംഗ് ഗെയിം തിയറി ഡിസിഷൻ തിയറി ക്യൂയിങ് തിയറി ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെന്റ് ഇൻവെൻട്രി മോഡൽസ് ആൻഡ് സിമുലേഷൻ

ടേക്കൺ വിത്ത് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് എൽ പി അതായത് വേരിയസ് ആക്ടിവിറ്റീസിലേക്കുള്ള റിസോഴ്സസിന്റെ അലോക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്ന വേരിയസ് പ്രോബ്ലംസ് ആൻഡ് ഈയൊരു അലോക്കേഷൻ നടത്തുന്നത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതിനോ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് രണ്ടും റിസോൾവ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ആൻഡ് ഈ ടൈപ്സ് ഓഫ് പ്രോബ്ലംസിൽ എൽ പി യുടെ ലീനിയർ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടി ഇഫക്റ്റീവ് ഡിസിഷൻസ് എടുക്കാവുന്നതാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ഈ ഒരു ടെക്നിക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ടെക്നിക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് വേരിയസ് ആക്ടിവിറ്റീസിലേക്കുള്ള റിസോഴ്സസിൻ്റെ ബെസ്റ്റ് അലോക്കേഷനെയാണ് ദ ഡിസിഷൻ ക്യാൻ ബി ഫോർമുലേറ്റഡ് ആൻഡ് സോൾഡ് ആസ് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ എന്ന പോലെ ഡിസിഷൻ ഫോർമുലേറ്റ് ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യാം നെക്സ്റ്റ് വൺ ഇസ് ഗെയിം തിയറി ദിസ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ഗെയിം തിയറി എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയാണ് ദർ ആർ വൺ ഓർ മോർ പ്ലെയേഴ്സ് ഓർ ഒപ്പണൻസ് ആൻഡ് ദ സക്സസ് ഓഫ് പ്ലെയർ ടെൻസ് ടു ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് അതർ പ്ലെയേഴ്സ് അതായത് വൺ പ്ലെയറോ വൺ ഓർ മോർ പ്ലെയേഴ്സോ ഒപ്പണൻസോ ഒക്കെ ഉണ്ടായിരിക്കും ആൻഡ് ഒരു പ്ലെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ടെൻസ് ടു ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് അതർ പ്ലെയേഴ്സ് ഓക്കേ ഒരു പ്ലെയറിൻ്റെ സക്സസ് മറ്റൊരു പ്ലെയറിൻ്റെ കോസ്റ്റ് ആണ് ദിസ് മോഡൽ റെപ്രസെൻറ്റ്സ് കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് വിച്ച് ആർ ഫേസ്ഡ് ബൈ മാനേജേഴ്സ് ഇൻ ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻസില് മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസിനെയാണ് ഈ മോഡല് പ്രസൻറ്റ് ചെയ്യുന്നത് തേർഡ് വണ്ണേഴ്സ് ഡിസിഷൻ തിയറി ദിസ് ടെക്നിക്ക് ഈസ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സേർട്ടനിറ്റി ഓർ വർക്കിംഗ് ഓൺ പ്രോബിലിറ്റി ഫോർ ഫ്യൂച്ചർ ഔട്ട് കംസ് ഡിസിഷൻ തിയറി എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സർട്ടനിറ്റി ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഔട്ട് കംസിനായി പ്രോബിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നതിനോ വേണ്ടിയാണ് ഫോർത്ത് വണ്ണേഴ്സ് ക്യൂയിങ് തിയറി ദിസ് ടെക്നിക്ക് ഈസ് അപ്ലൈഡ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് വെയ്റ്റിംഗ് വെർ ക്യൂ ഈസ് ഫോംഡ് അതായത് വെയ്റ്റിങ്ങിൻ്റെ സിറ്റുവേഷനിൽ ക്യൂ ഫോം ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ക്യൂയിങ് തിയറി അപ്ലൈ ചെയ്യുന്നത് അതിന് എക്സാമ്പിൾസ് ആണ് ജോബ്സ് വെയ്റ്റിംഗ് ടു ബി പെർഫോംഡ് ബൈ ഫോർമാൻ ഫോർമാൻ പെർഫോം ചെയ്യുന്നതിനുള്ള ജോബ്സ് വെയ്റ്റിങ്ങിലാണ് കസ്റ്റമേഴ്സ് വെയ്റ്റിംഗ് ഫോർ സർവീസസ് കസ്റ്റമേഴ്സ് സർവീസസ് ലഭിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ദ എയിം ഓഫ് ദിസ് ടൂൾ ഇസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് വെയ്റ്റിംഗ് വിതൌട്ട് ഇൻക്രീസിംഗ് ദ കോസ്റ്റ് ഓഫ് സർവീസ് ഈ ഒരു ക്യൂയിങ് തിയറി എന്ന് പറയുന്ന ടൂളിൻ്റെ എന്ന് പറയുന്നത് വെയ്റ്റിംഗിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക വിതഔട്ട് ഇൻക്രീസിങ് ദ കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് ഓഫ് സർവീസ് ഇൻക്രീസ് ചെയ്യാതെ കോസ്റ്റ് ഓഫ് വെയ്റ്റിംഗ് മിനിമൈസ് ചെയ്യുക ഫിഫ്ത്ത് വണ്ണേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ ദിസ് ടെക്നിക്സ് ഡീൽസ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഫ്രം സെവറൽ ഒറിജിൻസ് ടു സെവറൽ ഡെസ്റ്റിനേഷൻസ് അറ്റ് എ മിനിമം കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഡീല് ചെയ്യുന്നത് ഒരു കമ്മോഡിറ്റിയുടെ സെവറൽ ഒറിജിൻസിൽ നിന്നും സെവറൽ ഡെസ്റ്റിനേഷൻസിലേക്ക് മിനിമം കോസ്റ്റിലുള്ള മൂവ്മെൻറ്റിനെയാണ് ജനറലി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്സ് ആർ ഇൻവോൾവ് ഇൻ സച്ച് പ്രോബ്ലംസ് ആൻഡ് എയിം ഈസ് ടു മിനിമൈസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ജനറലി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിൽ ഇൻവോൾവ് ആണ് ആൻഡ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിൻ്റെ എയിമെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യുക എന്നതാണ് സിക്സ് വണ്ണേഴ്സ് അസൈൻമെന്റ് ദ അസൈൻമെന്റ് പ്രോബ്ലം ഹെൽപ്സ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ് വെയർ സെർട്ടൺ ഐറ്റംസ് ലൈക്ക് പീപ്പിൾ ഓർ ആക്ടിവിറ്റീസ് ആർ ടു ബി അസൈൻഡ് ഓൺ എ വൺ ടു വൺ ബേസിസ് ടു അതർ ഐറ്റംസ് സച്ചാസ് ജോബ്സ് ഓർ ഫെസിലിറ്റീസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് മിനിമൈസിങ് ദ കോസ്റ്റ് ഓർ മാക്സിമൈസിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അസൈൻമെൻറ്റ് അസൈൻമെൻറ്റ് പ്രോബ്ലംസ് പീപ്പിൾ ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള സർട്ടൺ ഐറ്റംസുമായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ് ഈ സർട്ടൺ ഐറ്റംസ് വൺ ടു വൺ ബേസിൽ മറ്റ് ഐറ്റംസിലേക്ക് അതായത് ജോബ്സിലേക്കോ ഫെസിലിറ്റീസിലേക്കോ ഒക്കെ അസൈൻ ചെയ്യണം ആൻഡ് ഈയൊരു അസൈൻമെൻറ് ചെയ്യുന്നതിൻ്റെ എന്ന് പറയുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് സെവൻത്ത് വണ്ണേഴ്സ് പെർട്ട് ആൻഡ് സി പി എം പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് പെർട്ട് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്സ് സി പി എം ആർ എക്സ്ട്രീമിലി യൂസ്ഫുൾ ഫോർ ദ പർപ്പസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ് കോംപ്ലക്സ് ഒബ്ജെക്ട്സ് പെർട്ടം സി പി എം എം കോംപ്ലക്സ് ഒബ്ജെക്ട്സിന്റെ പ്ലാനിങ്ങിനും കൺട്രോളിംഗിനുമാണ് യൂസ്ഫുൾ എയ്ത്ത് വണ്ണേഴ്സ് ഇൻവെൻട്രി മോഡൽസ് ദീസ് മോഡൽസ് ഹെൽപ് ഇൻ മിനിമൈസിംഗ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഇൻവെൻട്രിയുടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന മോഡൽസ് ആണ് ഇൻവെൻടറി മോഡൽസ് Tenth one is simulation. Simulation technique is used when actual experimentation is not feasible. Actual experimentation feasible the case simulation usage another. Simulation is a procedure that studies a problem by creating a model of the process involved in the problem and attempts to determine the best solution by a series of organized trial and error solutions. സിമുലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജ്യറാണ് ആൻഡ് ഈ പ്രൊസീജ്യർ സ്റ്റഡി ചെയ്യുന്നത് പ്രോബ്ലത്തെയാണ് പ്രോബ്ലത്തെ സ്റ്റഡി ചെയ്യുന്നതിനായിട്ട് പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു ഈ മോഡൽ ക്രിയേറ്റ് ചെയ്താണ് പ്രോബ്ലത്തെ സ്റ്റഡി ചെയ്യുന്നത് ആൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു ബെസ്റ്റ് സൊല്യൂഷൻ്റെ ഡിറ്റർമിനേഷനായിട്ട് സീരീസ് ഓഫ് ഓർഗനൈസ്ഡ് ട്രയൽ ആൻഡ് എറർ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നു വി വിൽ ഡിസ്കസ് In detail, some of these techniques in the coming lectures. Thank you.